സംസ്ഥാനത്ത് കോവിഡ് 19 പ്രതിരോധത്തിന് സിദ്ധ മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് ഗവൺമെന്റ് അനുമതി നൽകി. ആയുഷ് വകുപ്പിന്റെ കീഴിൽ സംസ്ഥാന പ്രാദേശിക തലത്തിൽ ആരംഭിച്ച കോവിഡ് റെസ്പോൺസിബിൾ സെല്ലുകളിൽ സിദ്ധ പ്രതിനിധികളെ ഉൾപ്പെടുത്താനും ഗവൺമെന്റ് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധത്തിലും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പ്രസിദ്ധമായ സിദ്ധ ഔഷധങ്ങൾ കോവിഡ് 19 പ്രതിരോധത്തിന് ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സമർപ്പിച്ച രൂപരേഖയിൽമേലാണ് സർക്കാരിന്റെ ഉത്തരവ്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പുറമെ ആയുഷ് സിസ്റ്റത്തെ കൂടി കേരള സർക്കാർ കോവിഡിന്റെ പ്രതിരോധത്തിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോവിഡിന്റെ പ്രതിരോധത്തിന് വേണ്ടിയും രോഗമുക്തി വന്നതിന് ശേഷം രണ്ടാമതും രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി, ഒരുപക്ഷെ വന്നതുകൊണ്ട് ശരീരത്തിലുണ്ടായ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി, ധാതുക്കളുടെ പുഷ്ടിക്ക് കാരണമായിത്തീരുന്ന ഒട്ടേറെ ഔഷധങ്ങൾ കൂടി ആയുർവേദത്തിലുമുണ്ട്. അതുപോലെ തന്നെ സിദ്ധയിലും സിദ്ധ വൈദ്യത്തിനെ കൂടെ ഉൾപ്പെടുത്തുന്നതിലൂടെ സർക്കാരിന് കോവിഡ് 19 പ്രതിരോധം, ലഘൂകരണം, പുനരധിവാസം എന്നീ മേഖലകളിൽ ഏറെ മുന്നോട്ട് പോകാൻ കഴിയും. തിരുവനന്തപുരം ജില്ലയിൽ വള്ളക്കടവിലാണ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സിദ്ധ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിങ്കരയിലും ആറ്റിങ്ങലും സിദ്ധ ഡിസ്പെൻസറികളും ഉണ്ട്. NRHMന്റെ കീഴിൽ പൂന്തുറ, പാറശാല, വെട്ടൂർ, കാഞ്ഞിരംകുളം, നെയ്യാറ്റിങ്കര തുടങ്ങിയ പ്രദേശങ്ങളിലും സിദ്ധ ഡിസ്പെൻസറികൾ ഉണ്ട്. കോവിഡ് 19 പ്രതിരോധത്തിന്റെ ഭാഗമായി കോവിഡ് 19 പ്രതിരോധത്തിന് പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ നമ്മൾ സിദ്ധ ഔഷധങ്ങളായ നിലവേമ്പ് കഷായം, കപചൂര കഷായം, ആടാതോടെ മണപ്പാക്, നെല്ലിക്ക ലേഹ്യം, ഈ ഔഷധങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. സംസ്ഥാനത്ത് സിദ്ധ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് മേഖലയിൽ ശാന്തിഗിരി ആശ്രമത്തിന് കീഴിലാണ്. പ്രോട്ടോകോളിൽ പറഞ്ഞിരിക്കുന്ന മെഡിസിൻസ് നിലവേമ്പ് കുടിനീർ, കപചുര കുടിനീർ, ആടാതോട മണപ്പാക്, നെല്ലിക്ക ലേഹ്യം എന്നിവ രോഗപ്രതിരോധത്തിന് ഫലപ്രദമാണ്. നിലവേമ്പ് കുടിനീരിന്റെ ആന്റിവൈറൽ ആക്ടിവിറ്റിയും സിദ്ധ സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ റിസർച്ചും സിദ്ധ ഔഷധ ഉത്പാദനവും നടക്കുന്നുണ്ട്. കോവിഡ് രോഗ പ്രതിരോധത്തിനായി വിവിധ സിദ്ധ ഔഷധങ്ങളാണ് സംസ്ഥാനത്തെ സിദ്ധ ആശുപത്രികൾ വഴിയും സിദ്ധ ഡിസ്പെൻസറികൾ വഴിയും വിതരണം ചെയ്യുക. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം.